നമ്മളിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കശുവണ്ടി പരിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി, ഒരുപാട് കളർ മാറാൻ പാടില്ല. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് റവയാണ്. അത് ഈ നെയ്യിൽ നമ്മളിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല, അത് നമുക്ക് ഈ നെയ്യിലിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്കൊരു 5 മിനിറ്റോളം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം. അത് 1 കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് പാലാണ് ഇതിലോട്ട് ഒഴിക്കേണ്ടത്. ഇതിന് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കട്ട പിടിക്കാണ്ട് നല്ലോണം കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചൂടാവുമ്പോൾ ഇത് ഒന്നുകൂടെ ലൂസായിട്ട് വരും. പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആകുമ്പോഴാണത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ആയാലും മതി. 1 നുള്ള് മഞ്ഞപ്പൊടി പാലിൽ കലക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് കളറാണ് ഒഴിച്ചേക്കുന്നത്. അതിലോട്ട് 4 ഏലക്കായ പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ നെയ്യും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. റവ കേസരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിതൊരു പുഡിംഗ് ട്രേ പോലത്തെ ട്രേയിലോട്ടൊക്കെയാണ് മാറ്റുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലോണം അമർത്തി വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്കാണ് വെക്കാൻ പോകുന്നത്. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.